ബോബി ചെമ്മണ്ണൂറിന്റെ മകളുടെ വിവാഹം ആരെയും അറിയിക്കാതെ നടന്നത് തന്നെയായിരുന്നു ഇന്നത്തെയും അല്ലെങ്കിൽ ഇന്നലത്തെയും സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്തുകൊണ്ട് എല്ലാം ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ അക്കൗണ്ടിലൂടെയും സ്റ്റേറ്റസ് ഇട്ട് അറിയിക്കുന്ന ബോബി ചെമ്മണ്ണൂർ സ്വന്തം മകളുടെ വിവാഹം മാത്രം അറിയിച്ചില്ല എന്നതാണ് ചോദ്യം എന്തുകൊണ്ട് മകളുടെ വിവാഹം വളരെ ലളിതമായി നടത്തി എന്നതും മറ്റൊരു ചോദ്യമാണ് ഇതിനെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്താണ് എത്തുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ നമ്മുടെ ബോച്ചയെ അഭിമാനിച്ചുകൊണ്ടാണ് പറയുന്നത് അതിനോടൊപ്പം അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് അന്നയെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരന്റതും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇതുപോലെ തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത് പ്രമുഖ സ്വർണ വ്യാപാരി ബോബി ചമ്മന്നൂറിന്റെ മകൾ അന്ന ബോബി വെറും കയ്യോടെ ഇറങ്ങിപ്പോയോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു പാലക്കാട് പുല്ലുവനയിൽ സാം സിബിനാണ് അന്നയെ വിവാഹം കഴിച്ചത് പിന്നീട് വീട്ടുകാരുടെ സമ്മതപ്രകാരം വിവാഹം കഴിക്കുകയായിരുന്നു യാക്ര സെന്റ് മേരീസ് ചർച്ചിൽ വെച്ച് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വളരെ ചുരുക്കം പേർ മാത്രം അറിഞ്ഞ വിവാഹമായിരുന്നു ഇത് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ വഴി പുറം ലോകം അറിഞ്ഞത് സാം സിബി സൌത്ത് ആഫ്രിക്കയിൽ പൈലറ്റ് പഠനം പൂർത്തിയാക്കി സ്വകാര്യ എയർലൈൻസ് ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ാണ് ഇന്ത്യൻ പരീക്ഷ എഴുതാനായി നാട്ടിലേക്ക് എത്തിയത് ഈ സമയം ക്വീൻസ് എന്ന സിനിമയിലേക്ക് ഓഡീഷൻ നടക്കുകയായിരുന്നു ഇതിൽ പങ്കെടുക്കുകയും സിനിമയിൽ ജിമ്മൻ എന്ന കഥാപാത്രമായി വേഷം ലഭിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർമ്മയിൽ ഒരു ശിശിരത്തിൽ എന്ന സിനിമയിൽ അഭിനയിച്ചു പിന്നീട് എല്ലാ സിനിമയിലും ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴേക്കും സജീവ സാന്നിധ്യമായി മാറാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും അറിയാനും തുടങ്ങി ഇതോടെ സിനിമയിൽ തന്നെ തുടരാനുള്ള മോഹം ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ വന്നു എന്ന് തന്നെ പറയണം അടുത്തതായി എബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയിലും അവസരം കെട്ടിക്കും പിന്നീട് കുറച്ച് സിനിമകളിൽ കൂടി അവസരം ലഭിക്കുകയും ചെയ്തതോടെ സിനിമയിലെ ഒരു ഇപ്പോൾ എന്ന ആർട്ട് മൂവി പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് പുതിയൊരു ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് സാം സിനിമ രംഗത്തേക്കുള്ള കടന്നുവരവിനിടെയാണ് അന്നയുമായി സം പരിചയത്തിലാകുന്നത് എം ബി ഐ കഴിഞ്ഞ അന്ന ബോബിയെപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് മൂലം പഠനം പാതി വഴിയിൽ നിലച്ചുപോയി എന്ന് ഇതിനിടയിലാണ് വിവാഹം വീട്ടുകാർ തീരുമാനിക്കുന്നത് ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങുകൾ നടന്നതൊക്കെ പള്ളിയിൽ വച്ച് വളരെ ചെറുതായി മാത്രം ഒരു കമ്മലും മാലയും ബ്രേസ്ലേറ്റും മാത്രമായിരുന്നു അന്നെ അണിഞ്ഞെത്തിയത് ഗൂൾ കളർ കോട്ടായിരുന്നു സാം അണിഞ്ഞതും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ഈ വിവാഹത്തിന് പങ്കെടുത്തത് സാം തന്നെ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ചിത്രത്തിലും പോസ്റ്റിലുമാണ് എല്ലാവരും സാം വിവാഹം കഴിച്ചത് ചെമ്മന്നൂരിന്റെ മകളെയാണ് നിറഞ്ഞത് വ്യാപാരി ബോബി ചെമ്മന്നൂറിന്റെ മകൾക്ക് ഒരു തരി സ്വർണം പോലും ധരിപ്പിക്കാത്ത വിവാഹം നടത്തിയത് വലിയ ജനശ്രദ്ധയാണ് ഇപ്പോൾ നേടുന്നത് ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മലയാളികൾക്കിടയിലും ചർച്ചയാവുകയാണ് എന്ത് കാര്യം തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്ന ബോബി ഇതെന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള പരിഭവും ആരാധകർക്കുണ്ട് എയ്റോപ്ലെയിൻ പൈലറ്റായ സാം സിബി സിനിമ പാഷൻ ആക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നു കുറച്ച് ടെലിഫിലിമുകൾ പരസ്യ ചിത്രങ്ങളിലും സംവിധാനം ചെയ്തിട്ടുണ്ട് എങ്കിലും പൈലറ്റ്മാർക്കുള്ള ഇന്ത്യയിലെ പരീക്ഷ എഴുതും നിലവിൽ പാലക്കാട് ടൌണിൽ തന്നെയാണ് താമസം സ്മിത എന്നാണ് സഹോദരിയുടെ പേര് പിതാവ് ഫിലിപ്പോസ് സർക്കാർ കോൺട്രാക്ടർ ആയിരുന്നു സ്ത്രീദിനത്തിനെതിരെ പോരാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും അതുകൊണ്ടാണ് ഞാൻ സ്ത്രീധനം ചോദിക്കാത്തതും ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് എന്ന് അപേക്ഷിച്ചതും അതുകൊണ്ടാണ് അന്നെ ഇങ്ങനെ കണ്ടതും വിവാഹം വളരെ ലളിതമായി നടത്തണമെന്ന് ഞാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ബോബി പപ്പയും എതിർപ്പ് പറഞ്ഞില്ല പുതിയ ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പുകളാണോ വിവാഹത്തിനിടയിൽ മറ്റു സന്തോഷമെന്നും സാ പറയുന്നുണ്ട് കേരളത്തിലെ കിരണമാരൊക്കെ ഇത് കണ്ടുപഠിക്കട്ടെ എപ്പോഴും പെണ്ണിനേക്കാളും വില പറയുന്ന പൊന്ന് ചോദിച്ചു വരുന്ന സ്ത്രീധനം ചോദിക്കുന്നവരൊക്കെ ഇത് കണ്ടുപഠിക്കട്ടെ ഇതാ കോടീശ്വരന്റെ മകളെ അതും സ്വർണ്ണ ബിസിനസ് ഉള്ള കോടീശ്വരന്റെ മകളെ വിവാഹം വെറും കൈയോടെ സ്വീകരിച്ചിരിക്കുകയാണ് സാം അത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു മാതൃക തന്നെയാണ് പെണ്ണാണ് ധനമെന്ന് കണക്കാക്കുന്ന പല ചെറുപ്പക്കാരും നമുക്കിടയിൽ ഉണ്ടെന്നുള്ള തെളിവ് തന്നെയാണ് വീണ്ടും ഇങ്ങനെ കാണുന്നത് എന്തായാലും സാമും ബോബി ചെമ്മന്നൂറും ഇപ്പോൾ വീണ്ടും വീണ്ടും എല്ലാവർക്കും വളരെയധികം ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാല് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ വാഴ് ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇതം കഴിഞ്ഞ ജൂലൈയിൽ നടന്നുവെങ്കിലും ഇപ്പോഴും ഈ വിവാഹം ആഘോഷിക്കുകയാണ് മലയാളികൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു